സ്പെയിനിന്റെ തലസ്ഥാന നഗരിയായി മാഡ്രിഡിൽ കുറച്ചുനാൾ താമസിച്ച് തനി കൂതർ സ്വഭാവമെടുത്ത് അവിടെയുള്ളവരെയെല്ലാം ബുദ്ധിമുട്ടിച്ച് തിന്ന് മുടിപ്പിച്ച് ഒരു പരവുമാക്കിയപ്പോൾ ഇനി അവിടെയുള്ള നഗരവാസികൾ ഞങ്ങളുടെ മേൽ കൈവെക്കുമോ എന്ന ഭയം ഞങ്ങളുടെ സംഘത്തിൽ ഉടലെടുത്തു. അതുകൊണ്ട് തന്നെ ഈ തലസ്ഥാന നഗരം വിട്ട് സ്പെയിനിന് തന്നെ മറ്റൊരു പ്രവിശ്യയായ തെക്കേ അറ്റത്തുള്ള അന്തലൂസിയയിലെ ഒരു പട്ടണത്തിലേക്ക് പലായനം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. മാഡ്രിഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ കാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജന നിബിഡമായ ആ സ്റ്റേഷൻ കണ്ടപ്പോൾ ഇവർക്കൊക്കെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നു കൂടെ എന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല. തന്നെ മലയാളിയുടെ സ്വഭാവം പുറത്തെടുത്ത് ഞങ്ങളുടെ സംഘം തിക്കി തിരക്കി മുന്നിലെത്തി കൗണ്ടറിൽ ടിക്കറ്റ് ചെക്കിങ്ങിനായി നിന്നു. ഞങ്ങളുടെ സംഘത്തെ വഹിച്ചു കൊണ്ടുപോകാനുള്ള ബുള്ളറ്റ് ട്രെയിനാണ് ഈ റെഡിയായിരിക്കുന്നത്. ഈ ബുള്ളറ്റ് ട്രെയിനിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം അതിൻ്റെ ഷെയ്പ്പാണോ സ്പീഡാണോ അതോ ഇനി അനേകം ബുള്ളറ്റുകൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയതാണോ എന്നുള്ള ആകുലത എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടേയിരുന്നു. സ്വന്തമായി ബോഗി സീറ്റ് നമ്പറും ഒക്കെ ഉണ്ടെങ്കിലും തങ്ങളെങ്ങാനും അല്പം വൈകിയാൽ ആ സീറ്റ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമോ എന്ന തരത്തിലായിരുന്നു ആൾക്കാരുടെ പരക്കം പാച്ചിൽ. ഈ നെട്ടോട്ടം ഇന്ത്യയിലായാലും സ്പെയിനിലായാലും ഉഗാണ്ടയിലായാലും എല്ലായിടത്തും ഒരുപോലെ തന്നെയാണെന്ന് ഞാനന്ന് മനസ്സിലാക്കി. ഞങ്ങളെ വഹിക്കാനുള്ള ബോഗി എത്തിയപ്പോൾ സീറ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ തന്നെ സംഘത്തിൽപ്പെട്ട ഒരാളാണ്. കഠിന പ്രയത്നം കൊണ്ട് ഞങ്ങളുടെ സംഘത്തിന് മുഖത്തോട് മുഖം നോക്കിയിരിക്കാനുള്ള സീറ്റ് അദ്ദേഹം കണ്ടുപിടിച്ചു. അങ്ങനെ ഈ യാത്രയിലെങ്കിലും ഏതെങ്കിലും സായിപ്പിൻ്റെയോ മദാമയുടെയോ കൂടി ഇരിക്കാമെന്നുള്ള എൻ്റെ വ്യാമോഹം വെറുതെയായി. ഞങ്ങൾക്ക് ഇങ്ങനെയൊരു സീറ്റ് ലഭിച്ചതിൽ പല വിദേശികളായ യാത്രക്കാരും അതൃപ്തരാണെന്ന് അവരുടെ ഈ ഒരു ഇരിപ്പിൽ നിന്ന് എനിക്ക് ഊഹിച്ചെടുക്കാൻ സാധിച്ചു. അങ്ങനെ മാഡ്രിഡ് എന്ന മഹാനഗരത്തെ പുറകിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ട്രെയിൻ സാവകാശം മുന്നോട്ട് ചലിച്ചു തുടങ്ങി. അപ്പുറത്തായി കാണുന്ന റെയിൽവേ ട്രാക്കുകൾ ഏതൊക്കെയോ ട്രെയിനുകളുടെ വരവിനായി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു കിടക്കുന്നവരായിരുന്നു. ട്രെയിൻ മുന്നോട്ട് ആഞ്ഞു കുതിക്കുംതോറും മരങ്ങളും കെട്ടിടങ്ങളുമെല്ലാം ഞങ്ങളെ തോൽപ്പിച്ച് പിന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. കെട്ടിടങ്ങളൊന്നും അമ്പരച്ചുംബികളല്ലെങ്കിലും അവയുടെ ഭംഗി എന്നെ വല്ലാതെ ഹഠാത് ആകർഷിച്ചു. അങ്ങനെ ഈ പട്ടണത്തിൽ നിന്ന് ഒരല്പം ട്രെയിൻ മാറിയപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. നമ്മളിനി കാണാൻ പോകുന്നത് പച്ചപ്പല്ല, വെറും തരിശുഭൂമിയാണ്. കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന ഈ തരിശുഭൂമി എങ്ങാനും നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഒരേക്കർ വളച്ച് ഒരു 10 മൂട് കപ്പ വെക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. അല്ലെങ്കിലും നമ്മുടെ നാട്ടിലുള്ളവരുടെ മിടുക്കൊന്നും ഇവർക്കില്ല. നാട്ടിലായിരുന്നു ഇങ്ങനെ ഭൂമി വെറുതെ കിടന്നതെങ്കിൽ അത് വളച്ചുകൂട്ടി ആരെങ്കിലും ഒരു മാളെങ്കിലും പണിതു വെച്ചേനെ. ഈ തരിശുഭൂമിയിൽ അങ്ങിങ്ങായി നിൽക്കുന്ന മരങ്ങൾ കണ്ടപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലെ രാമൻ ചേട്ടൻ്റെ കഷണ്ടിത്തലയിലെ മുടിയാണ് എനിക്ക് ഓർമ്മ വന്നത്. 265 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ട്രെയിൻ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ 560 കിലോമീറ്റർ അകലെയുള്ള മലാഖിയിലെത്താൻ അധിക സമയം വേണ്ടിവരില്ല എന്നെനിക്ക് മനസ്സിലായി. ഞങ്ങൾ പോകുന്ന നഗരത്തിൻ്റെ പേരാണ് മലാഖ. അപ്പോൾ ചെകുത്താൻ എവിടെയാണ് എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. മനുഷ്യന്മാർക്കിടയിൽ അത് ആവശ്യത്തിലധികം ഉള്ളത് കൊണ്ടായിരിക്കും സ്ഥലത്തിനെങ്കിലും ഈ ഒരു പേര് വീണ് കിട്ടിയത്. 150 കിലോമീറ്ററോളം തരിശുഭൂമിയിലൂടെ യാത്ര ചെയ്ത ശേഷം അല്പം പച്ചപ്പുള്ള ഭൂമിയിലേക്ക് നമ്മുടെ ട്രെയിൻ കാലുകുത്തി. ഈ കാണുന്നതെല്ലാം ഒലീവ് മരങ്ങളാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒലീവ് കൃഷി നടക്കുന്നതും ഈ സ്പെയിനിൽ തന്നെ. ഈ ട്രെയിനകത്ത് തന്നെയുള്ള മറ്റൊരു സംവിധാനമാണ് ഈ കഫറ്റേരിയ. ഇവിടെ നിന്ന് ചായയും കാപ്പിയും സ്നാക്സും കുടിക്കാൻ ബിയറും എല്ലാം കിട്ടും, കാശ് കൊടുക്കണമെന്ന് മാത്രം. ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് കാഴ്ചകളൊക്കെ കണ്ട് രസിച്ചുകൊണ്ട് നിന്ന് കഴിക്കാനുള്ള സംവിധാനവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സംവിധാനമൊന്നും ഞങ്ങൾ ഉപയോഗിച്ചില്ല. കാപ്പിയും സാൻഡ്വിച്ചും മേടിച്ച് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ തന്നെ ഇരിപ്പിടത്തിലേക്കാണ്. തൊലേദോ, സിയുദാദ്രിയാൽ, കൊർദോബ എന്നീ 3 മഹാനഗരങ്ങൾ കടന്നാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ മലാഗയിലെത്തുന്നത്. നിങ്ങൾ ഈ കുന്നുകളും മലകളും കണ്ടോ? സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞാൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മലകൾ ഉള്ളതും ഈ സ്പെയിനിൽ തന്നെയാണ്. പോകുന്ന വഴിക്കെല്ലാം ഡാമുകളും ചെറിയ നദികളും ഒക്കെ ഉണ്ടായിരുന്നു. അനേകം മലകൾ തുളച്ച് ഈ തുരങ്കത്തിലൂടെ ട്രെയിൻ കടന്നുപോയപ്പോൾ ഞാൻ നമ്മുടെ കുതിരാൻ തുരങ്കത്തെ മിസ് ചെയ്തു. ഇനി നാട്ടിൽ ചെല്ലുമ്പോഴെങ്കിലും അതിനകത്തൂടെ യാത്ര ചെയ്യണമെന്നുള്ളത് എൻ്റെ വലിയൊരു അഭിലാഷമാണ്.
തരിശുഭൂമിയും ഒലിവ് കൃഷിയും തുരങ്കങ്ങളും നദികളും ഡാമുകളും മാത്രമല്ല ഇതുപോലെയുള്ള പാറക്കെട്ടുകളും യാത്രയിലുടനീളം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. വീഡിയോയിൽ അത്ര വ്യക്തമായില്ലെങ്കിലും അങ്ങായി ഒറ്റപ്പെട്ട് കിടക്കുന്ന വില്ലേജുകൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഒരു ജനവാസമുള്ള സ്ഥലം കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ കഴിഞ്ഞ് നമുക്ക് അടുത്ത ജനവാസമുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ട്രെയിനിൽ കയറിയ ഞങ്ങൾ വൈകുന്നേരം 5:40 നമ്മുടെ മലാഗ പട്ടണത്തിൽ എത്തിച്ചേർന്നു. റൂമിൽ കൊണ്ടുപോയി ഞങ്ങളുടെ ബാണ്ടക്കെട്ടുകളെല്ലാം വലിച്ചെറിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ ബീച്ചിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായിരുന്നു. എന്നെ കൂടുതൽ ആകർഷിച്ചത് അവിടെ കടലിൽ നിന്ന് തന്നെ മീൻ പിടിച്ച് അവർ അതിനെ കനലിൽ വെച്ച് ചുടുന്ന കാഴ്ചയാണ്. ആ മീനിനെ തിന്നുന്ന പാപം തലയിലേറ്റാൻ കഴിയാത്തത് കൊണ്ട് തൊട്ടടുത്ത റെസ്റ്റോറൻറ്റിൽ കയറി മട്ടൺ ബിരിയാണിയും ബട്ടർ ചിക്കനും വാങ്ങിച്ചു കഴിച്ച് ഞങ്ങൾ റൂമിൽ പോയി വിശ്രമിച്ചു. ഈ സഞ്ചാരം ഇവിടെ തീരുന്നില്ല. ഇതിൻ്റെ ബാക്കി പത്രവുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഇനി കാണും വരേക്കും നന്ദി, നമസ്കാരം.